നമസ്തേ, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദം അഷ്ടാംഗഹൃദയത്തിൽ ദിനചര്യ എന്ന ഭാഗത്തെ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ആചരിക്കണം എന്നതിനെക്കുറിച്ച്, രാവിലെ എപ്പോഴുണ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണം, ഉണർന്ന ശേഷം എങ്ങനെ പല്ല് തേക്കണം, എണ്ണ തേക്കണം, കുളിക്കണം തുടങ്ങിയ ഒരു ദിവസം ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ദിനചര്യയിൽ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സദാചാരങ്ങൾ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകാതെ ആരോഗ്യത്തോടെ ഇരിക്കാം എന്നും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് അതേക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ രണ്ട് തരമാണ്, ഒന്ന് ജ്ഞാനേന്ദ്രിയവും ഒന്ന് കർമ്മേന്ദ്രിയവും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ അറിവ് ലഭിക്കുന്നത് നമ്മൾ തൊട്ട് കേട്ട് രുചിയിൽ കൂടി, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ അവയെയും അതുപോലെ തന്നെ കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളായ കാല്, കയ്യ് തുടങ്ങിയ അവയവങ്ങളെയും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു വസ്തുവിനെ അധിക നേരം നോക്കിക്കൊണ്ടിരിക്കുക, തിളങ്ങുന്ന വസ്തുവിനെ അധികം നേരം കണ്ടുകൊണ്ടിരിക്കുക തുടങ്ങിയവയൊക്കെ നേത്രേന്ദ്രിയത്തിനും, അതിയായ ശബ്ദം, തീരെ ചെറിയ ശബ്ദം തുടങ്ങിയവ അധിക നേരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ചെവിയെയും കുഴപ്പത്തിലാക്കാനായിട്ട്, അതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. അതുപോലെ തന്നെയാണ് വഴി നടക്കുക, അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടപ്പ് തന്നെയായിരിക്കുക, ഒരു പ്രവൃത്തി അധിക നേരം ചെയ്തുകൊണ്ടിരിക്കുക തുടങ്ങിയ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും കൊണ്ട് ക്ഷീണമുണ്ടാകുന്നത് വരെയുള്ള പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യരുത്. ഇടയ്ക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് മാത്രമേ ജോലി ചെയ്യാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവയുടെ കർമ്മശക്തി ഇല്ലാതായി തീരും. അതുപോലെ അവയെ ഒന്നും ചെയ്യാതെ, നമ്മൾ ഒരു വകയും ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുക, അതായത് ഇന്ദ്രിയങ്ങളെ അധികം ലാളിക്കരുത് എന്ന് പറഞ്ഞാൽ, അവയെ അനക്കാതെ, ഞാൻ അധികം നടന്നാൽ എനിക്ക് കുഴപ്പമുണ്ടാകും, അധികം ജോലി ചെയ്താൽ എനിക്ക് രോഗമുണ്ടായാലോ എന്നും കരുതരുത്. ആവശ്യത്തിനനുസരിച്ച് ഉള്ള രണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയം കൊണ്ടും ജ്ഞാനേന്ദ്രിയം കൊണ്ടും ആവശ്യത്തിനനുസരിച്ച് അവയെ ഉപയോഗപ്പെടുത്തണം. അവ ക്ഷീണമുണ്ടാകുന്നത് വരെ ഉപയോഗിക്കരുത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ ഒന്ന് ഒന്നിന് ദോഷമായി വരരുത്. ഒരു ധർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവയ്ക്ക് ദോഷമായി വരാതെയോ, ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഈ മറ്റുള്ളവയ്ക്ക് ദോഷമോ വരാത്ത രീതിയിൽ വേണം ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നീചരോമ നഹസ്മശ്രു നിർമ്മലാം ഹ്രിമലായനം എന്ന് പറഞ്ഞ ഒരു ശ്ലോകത്തിൽ കൂടെ പറയുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള നീചമായ നഖം, മുടി തുടങ്ങിയവ, താടി, മീശ, മുടി, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വളരാൻ അനുവദിക്കാതെ എല്ലാം എപ്പോഴും വെട്ടി സൂക്ഷിക്കണം. മലായനങ്ങൾ, അതായത് മലം പുറത്തു പോകുന്ന, ചെവിയിലാണെങ്കിലും കണ്ണിലാണെങ്കിലും കൂടെ ഒക്കെ, അതതിൻ്റെ അവസ്ഥയിലുള്ള നവദ്വാരങ്ങളിൽ കൂടിയും മലം പുറത്തു പോകും. അങ്ങനെ പോകുന്ന ആ മലായനങ്ങളെ എല്ലാം എപ്പോഴും വൃത്തിയായി നിർമ്മലമായി സൂക്ഷിച്ചു കൊള്ളണം. അത് രോഗമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഒരു കാര്യമാണ്. പതിവായി കുളിക്കുക, സൗരഭ്യവാനായിരിക്കുക, അനുകരണീയവും വൃത്തിയുള്ളതുമായ നല്ല വേഷങ്ങൾ ധരിക്കുക, രത്നങ്ങൾ, സിദ്ധമന്ത്രങ്ങൾ, ദിവ്യ ഔഷധികൾ എന്നിവ ധരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നവഗ്രഹങ്ങൾ നമ്മളുടെ നാളുമായി ചേരുന്ന കല്ലുകൾ ധരിക്കുക, മന്ത്രങ്ങൾ ജപിച്ച് ചരടും ഏലസുകളുമൊക്കെ ധരിക്കുക, ചില ചെടികളുടെ ഇലകളും തണ്ടും ഒക്കെ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ഔഷധികൾ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശരീരരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. സാധപത്ര പതത്രാണ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, പകൽ സമയം നമ്മൾ നടക്കുമ്പോൾ കുടയും ചെരുപ്പും ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖം മുന്നിൽ നോക്കിക്കൊണ്ട്, നമ്മൾ വഴി നടന്നു പോകുമ്പോൾ സൈഡിലും മറ്റു കാര്യങ്ങളിലും ഒന്നും ദൃഷ്ടി പതിപ്പിക്കാതെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഒരു മുഖം മുൻപിൽ നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ നടന്നു പോകാവൂ. രാത്രികാലങ്ങളിൽ ഒരു സഹായിയും വടിയും തലയിൽ കെട്ടും ഓടുകൂടി മാത്രമേ പുറത്തിറങ്ങി നടക്കാവൂ. ആൽത്തറ പൂജ്യന്മാർ, കൊടിമരം, നീചന്മാർ ഇവരുടെ നിഴലിനെയും, ഭസ്മം, ഉമി, അശുദ്ധ വസ്തുക്കൾ, ചരൽ, മൺകട്ട, ബലിയിടുന്ന സ്ഥലം, കളിസ്ഥലം ഇവയെ ആക്രമിക്കരുത്. ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ
ചവിട്ടുകയോ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ മറികടക്കുകയോ തുടങ്ങിയവയൊന്നും ഈ സ്ഥലങ്ങളിൽ ചെയ്യാൻ പോകരുത്. പരിചയമില്ലാത്ത വൃക്ഷം, വള്ളം, പിണങ്ങി നിൽക്കുന്ന കുതിര, വാഹനങ്ങൾ തുടങ്ങിയവയിലൊന്നും കയറാൻ ശ്രമിക്കരുത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാര്യമല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇന്ന് നമുക്കതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെല്ലുകയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇണക്കമില്ല, നമുക്ക് പരിചയമില്ലാത്ത അവരുടെ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊക്കെ കയറി പിടിക്കുക, ഫാൻ കറങ്ങുന്നില്ലെങ്കിൽ അത് തിരിച്ചു നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പമായിട്ട് കിടക്കുന്ന വണ്ടിയായിരിക്കും, അതെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കയറാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ ഉദ്ദേശിച്ചാണ്. അതായത് നമ്മൾക്ക് പരിചയമില്ലാത്ത സാധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികൾ ക്ഷീണമുണ്ടാകുന്നതിന് മുൻപേ തന്നെ നിർത്തിവെക്കുക. കാൽ മുട്ട് മുകളിലേക്ക് മടക്കി വെച്ച് അധിക നേരം കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത്. രാത്രി മരച്ചുവട്ടിലിരിക്കുകയോ നാലും കൂടിയ മുക്കെ, മൂന്നും കൂടിയ മുക്കെ, ദേവാലയം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി ഇരിക്കുകയോ ചെയ്യരുത്. വധസ്ഥലം, ആൾപാർപ്പില്ലാത്ത വീട്, ചുടുകാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പകലും രാത്രിയും പോയി ഇരിക്കാൻ പാടില്ല. സൂര്യനെ നോക്കുക, തലയിൽ ചുമടെടുക്കുക, തീരെ ചെറുതും തിളക്കമുള്ളതുമായ വസ്തുക്കളെ അധിക നേരം നോക്കിക്കൊണ്ടിരിക്കുക, ഇഷ്ടമില്ലാത്തതും അശുദ്ധിയുള്ളതുമായ വസ്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുക തുടങ്ങിയവയൊന്നും ചെയ്യരുത്. പുരോവാതാതപരചസ്തുഷാര പുരുഷാനിലാൻ എന്ന് പറഞ്ഞൊരു ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. പുരോവാതാതപം എന്ന് പറഞ്ഞാൽ കിഴക്കൻ കാറ്റ്, കിഴക്ക് നിന്ന് വന്ന് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് അധിക സമയം ഏൽക്കാൻ പാടില്ല. വെയിൽ, പൊടി, മഞ്ഞ് തുടങ്ങിയവയൊന്നും അത് നമ്മുടെ ശരീരത്തിൽ ഏക്കാൻ ഇടവരരുത്. അതുപോലെ അനുർജു, അനുർജു എന്ന് പറഞ്ഞാൽ ശരീരം നേരെയല്ലാതെ വളച്ചു പൊളച്ചൊക്കെ വെച്ചുകൊണ്ടുള്ള തുമ്മൽ, ക്ഷവത്, തുമ്മൽ, ചുമ, ഉറക്കം, അതുപോലെ മൈഥുനം തുടങ്ങിയവയെല്ലാം ചെയ്യുമ്പോൾ ശരീരം അതാ നേരെ വെച്ചുകൊണ്ടുള്ള രീതിയിലേ ചെയ്യാവൂ. നദീതീരത്തിലെ നിഴൽ, രാജവിരുദ്ധർ, ദുഷ്ടമൃഗങ്ങൾ, വിഷപ്പല്ലുള്ള ജന്തുക്കൾ, കൊമ്പുള്ള ജന്തുക്കൾ, അതുപോലെ തന്നെയാണ് ഹീനന്മാരായ മനുഷ്യർ, അനാരാധ്യന്മാരായ മനുഷ്യർ, അതിവിരുദ്ധന്മാരായവർ, ഇവരെ ഒന്നും ആശ്രയിക്കരുത്. ഇത് ഇത്രയും പറഞ്ഞുള്ള രാജ്യദ്വേഷികൾ എന്ന് പറഞ്ഞാൽ രാജാവെ, നേതാവെ, ആരാണോ പ്രഗത്ഭരായിട്ടുള്ള അവരെ ദ്വേഷിച്ച് നടക്കുന്ന ആളുകളുമായി നമ്മൾ അധികം കൂട്ടുകൂടി നടക്കരുത് എന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇതിൽ നിന്നൊക്കെ ഓരോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിപുലമായ അർത്ഥത്തിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, ഇതൊക്കെ ഓരോ സദാചാര ചിന്തകളിൽപ്പെട്ടവയാണ്. അതേസമയം ഉത്തമന്മാരായിട്ടുള്ള നമ്മുടെ സ്നേഹിതരുമായി കലഹിക്കുകയോ അവരെ പിരിഞ്ഞിരിക്കുകയോ ചെയ്യരുത്. സന്ധ്യസവ്യവഹാര സ്ത്രീ സ്വപ്നാധ്യന ചിന്തനം എന്ന് പറഞ്ഞൊരു ശ്ലോകത്തിൽ കൂടി സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നു. സന്ധ്യാകാലങ്ങളിൽ ഉണ്ണുക, സ്ത്രീ സേവ ചെയ്യുക, ഉറങ്ങുക, പഠിക്കുക, വിചാരിക്കുക, അതായത് ചിന്തിച്ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ശത്രുക്കളിൽ നിന്ന് ആഹാരം കഴിക്കുക, സത്രങ്ങളിൽ നിന്ന് കഴിക്കുക, കൂട്ടത്തിൽ നിന്ന് കഴിക്കുക, അതുപോലെ തന്നെ പഥ്യം അല്ലാത്ത പഥ്യാപഥ്യ മിശ്രിതമായ ആഹാരങ്ങൾ കഴിക്കുക തുടങ്ങിയവയൊന്നും ചെയ്യാൻ പാടില്ല. ശരീരം, മുഖം, നഖം എന്നിവ കൊണ്ടുള്ള വാദ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം, അഗ്നി, പൂജ്യന്മാർ എന്നിവരുടെ ഇടയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കാതിരിക്കുക. കൈയും മുടിയും കുടയാതിരിക്കുക. പ്രകൃതിയെ നോക്കി മനുഷ്യന് പലതും പഠിക്കാൻ കഴിയും. പക്ഷികൾ സന്ധ്യയാകുമ്പോൾ കൂടണയുകയും രാവിലെ തന്നെ ഉണർന്നെഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്നതും അതുപോലെ പല കാര്യങ്ങളും പ്രകൃതിയെ നോക്കി മനുഷ്യൻ മനസ്സിലാക്കണം എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ച് സച്ചര്യകളിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. ഉത്തമന്മാരുമായിട്ടുള്ള സഹവാസം, സത്പാത്രത്തിൽ ദാനം ചെയ്യുക,
മറ്റുള്ളവരുടെ കാര്യവും തൻ്റെ കാര്യത്തിൽ എന്നതുപോലെ അവരുടെ അവശതകളിലും ദുഃഖങ്ങളിലും പങ്കുചേരുക. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമുള്ള പ്രവൃത്തികളിൽ മിതത്വം പാലിക്കുക തുടങ്ങിയവയൊക്കെ സുഖസമ്പാദനത്തിന് എളുപ്പമായ മാർഗങ്ങളാണ്. എപ്പോഴും നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അപ്പോൾ തന്നെ ശ്രദ്ധിച്ചു പോകുന്നത് അതിൻ്റെ, അതായത് നമ്മൾ ഊണ് കഴിക്കുകയും മറ്റൊരു കാര്യം വായിക്കുകയും ഒക്കെ ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കാതെ കഴിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ പ്രവൃത്തിയിലെ സാധുത അസാധുതകളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാനിട വരികയും ദുഷ്പ്രവൃത്തി ചെയ്യാൻ ഇട ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഈ പ്രകാരമുള്ള സദാചാര ചിന്തകൾ അനുസരിച്ച് ഈ പ്രവൃത്തികൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും നല്ല കീർത്തിയും ഉണ്ടാകും എന്നാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.